ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസുദ്ദീൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഐഫോണിൻ്റെ ലുക്കാക്കി മാറ്റാൻ കാണിച്ചു തന്നെയാണ്. അതായത് ഐഫോണിലുള്ള പോലെ ശരിക്ക് അതേ നോട്ടിഫിക്കേഷനും അതേ ആപ്ലിക്കേഷൻ്റെ ലുക്കും എല്ലാം നമ്മുടെ ഐഫോണിൻ്റെ ലുക്കാക്കി നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ മാറ്റാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ വീഡിയോ കടക്കുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമേ കാണുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ. കുറേ പേർക്കൊക്കെ ഐഫോൺ വാങ്ങണം എന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവായി ഒന്നും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയാണിത്. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ തന്നെ ഐഫോൺ ആക്കി മാറ്റാൻ പറ്റും. ഐഫോൺ ശരിക്കും ഉപയോഗിക്കുന്ന ഒരു ഫീൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ലഭിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ അടിയിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ചൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഈ ഡൗൺലോഡ് ചെയ്ത ഉടനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ഫോണിൻ്റെ വാൾപേപ്പർ ഒക്കെ ഐഫോണിൻ്റെ വാൾപേപ്പറായിട്ട് മാറിയിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ അക്സെപ്റ്റ് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഫോണിലെ എല്ലാ ഐക്കൺസും ശരിക്കും ഐഫോണിലെ ഐക്കൺസ് ആയിട്ട് മാറും. അപ്പോൾ ടോട്ടലി നമ്മുടെ ഫോൺ ഐഫോണായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും ആ ജസ്റ്റ് ഒരു ക്ലിക്കിലൂടെ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അതിൻ്റെ താഴത്തുള്ള ലിങ്കിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, അതിന് ശേഷം യൂസ് ചെയ്യുക. അപ്പോൾ ഞാനത് യൂസ് ചെയ്യുമ്പോഴുള്ള ലുക്ക് ഇൻ്റർഫേസ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒന്ന് കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ OS 13 ലോഞ്ചർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഞാൻ നേരത്തെ പോകുന്ന അക്സെപ്റ്റ് കൊടുത്താൽ നമ്മുടെ മൊബൈലിൻ്റെ ലുക്ക് ഇത് ഇതുപോലെ ഐഫോണിൻ്റെ ലുക്കായിട്ട് മാറിയിട്ടുണ്ടാവും. നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ആപ്സൊക്കെ ശരിക്കും ഐഫോണിലുള്ള ആപ്സിൻ്റെ ലുക്കായിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ അതുകൂടാതെ മോളിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറൊക്കെ ഐഫോണിലെ സെയിം ലുക്കായിട്ട്. പിന്നെ ഇതുപോലെ നമുക്ക് ബ്രൈറ്റ്നെസ് കൂട്ടാം, സൗണ്ട് കുറയ്ക്കാം, എല്ലാം ശരിക്കും ഒരു ഐഫോൺ യൂസ് ചെയ്യുന്ന ഫീൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ താഴ്ത്തുനിന്ന് നമ്മൾ മോളിലേക്ക് സ്ക്രോൾ ചെയ്താലും നമുക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ അല്ല നമ്മുടെ സെറ്റിങ്സ് മാറ്റാനും ഇതിനുള്ള ഒരു ഇത് കിട്ടും. പിന്നെ അതുകൂടാതെ നമുക്ക് വെറുതെ സ്ക്രീനിൽ മോളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻസൊക്കെ ലോഡായി വരും. നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇതുപോലെ ലോഡായി വരും. അതുപോലെ തന്നെ അടിയിലേക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ സ്വൈപ്പ് ചെയ്താൽ നമ്മൾ ഹോം സ്ക്രീനിലെത്തും ഇതുപോലെ. അപ്പോൾ ഇത് നല്ല രീതിയിൽ സ്വൈപ്പിങ്ങും കാര്യങ്ങളും ശരിക്കും ഒരു ഐഫോണിൻ്റെ നമുക്കൊരു ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് ഈ പേഴ്സണലി ഈ ആപ്ലിക്കേഷൻ നല്ല ഇഷ്ടമായി. അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ശരിക്കും ഐഫോണിൻ്റെ ഇഷ്ടംപോലെ ലോഞ്ചർ നമുക്ക് ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൽ ഈ OS 13 എന്ന് പറഞ്ഞ ലോഞ്ചർ എനിക്ക് പേഴ്സണലി നല്ലൊരു ഇഷ്ടമായ ലോഞ്ചാണ്. കാരണം അത് ശരിക്കും ഒരു ഐഫോണിൻ്റെ ഫീൽ നമുക്ക് തരുന്നുണ്ട്. അതുതന്നെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇഷ്ടമായപ്പോൾ തന്നെ ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ യൂസ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള റിവ്യൂവും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ താഴത്തെ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നോക്കുന്ന ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ നിങ്ങളുടെ സംശയങ്ങളായി പറയും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയി. അപ്പോൾ അടിപൊളി കണ്ടതുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.